ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ കലക്ടർ എച്ച് ദിനേശിനു മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ മാറ്റി കൊള്ളുവാൻ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയുള്ള ഇടതുപക്ഷ LDF പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയുള്ള ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് കളക്ടർ എച്ച് ദിനേശൻ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വികസന തുടർച്ചയ്ക്കാണ് ഇടുക്കിയിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് പത്രിക നൽകിയ ശേഷം ജോയ്സ് ജോർജ് പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ എല്ലാ പ്രദേശത്തെയും മുഴുവൻ ജനങ്ങളെയും ഒന്നിലേറെ വട്ടം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. മുഴുവൻ ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിന്നും വളരെ ആവേശകരമായ പിന്തുണയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം അവരിൽ ഒരാളായി ഈ നാടിൻ്റെ മുഴുവൻ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് സജീവമായി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ രീതിയിലല്ല മറിച്ച് എല്ലാ ആളുകളും അവരിലൊരാളായി സ്വീകരിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു വളരെ ആവേശകരമായ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. LDF ഇടുക്കി പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ഗോപി കോട്ടമുറിക്കൽ, മന്ത്രി MM മണി, CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ, CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം പത്രികാ സമർപ്പണത്തിന് എത്തിയിരുന്നു. ജീവൻ ന്യൂസ്, ഇടുക്കി.